ഞാൻ കഴിഞ്ഞ 10 വർഷം ജോലിയൊന്നും ചെയ്തില്ല. 15 ലക്ഷം രൂപ നരേന്ദ്രൻ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിരുന്നു. അതിൻ്റെ പലിശ വാങ്ങിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ പെട്രോൾ ഞാൻ 60 രൂപയ്ക്ക് അടിച്ച് ജീവിച്ചത്. നിങ്ങൾ കാളവണ്ടിയിലും കുതിരവണ്ടിയിലും ഈ സംസ്ഥാനത്തൊട്ടാകെ ഇന്ത്യ ആകെ പ്രതിഷേധിച്ച ആൾക്കാരാ. സാധാരണ ജനങ്ങളെ താങ്ങുന്നെന്ന് പറഞ്ഞാൽ എന്തോ താങ്ങി. സിറ്റിസൺ അമെന്റ്മെന്റ് ആക്ടിലെ കോൺഗ്രസ് എം പിമാർ എത്ര പേർ ആരിഫ് അല്ലേ ഇവിടെ പ്രതികരിച്ചുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള സകല കള്ളന്മാരെയും അകത്താക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് കേജരിവാൾ അകത്തായിരിക്കുന്നു. അതിന് ഇവർ രണ്ടും ഒന്നാ. അതുകൂടാതെ നാഷണൽ ഹെറാൾഡ് കേസിൽ ഇവർ പറയുന്ന രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ, അദ്ദേഹം അകത്താകാൻ പോവുക. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, സകല കള്ളന്മാർ മഹാരാജ്യം കട്ടുമുടിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ മഹാരാജ്യം കൊള്ളയടിച്ചുകൊണ്ടിരുന്ന സകല കള്ളന്മാരെയും അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതി ഇവിടെ ഇല്ലാതായി ഈ രാജ്യം മുന്നോട്ട് പോകുന്നു. പെട്രോളിന്റെ 50 കേന്ദ്ര സർക്കാർ കുറച്ചു, ഇവിടെ കുറച്ചില്ല. പെട്രോളിന്റെ നിരക്ക് വരവ് ഈ പെട്രോൾ തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക്. ആ ഉത്തരം ശ്രദ്ധിക്കണം, ആ ഉത്തരം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്നറിയോ, 2014 ഇവിടെ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് അന്ന് താങ്കൾ ഉദ്ദേശിച്ച ശ്രീ കെ എസ് സുരേന്ദ്രനും സ്ഥാനാർത്ഥികളും ഒക്കെ അന്ന് കാളവണ്ടി ഉരുട്ടി പറഞ്ഞത് അന്ന് പെട്രോളിന് 70 രൂപയാണ്, ഡീസലിന് 65 രൂപയാണ്. ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ 60 രൂപയ്ക്ക് പെട്രോളും 50 രൂപയ്ക്ക് ഡീസലും കൊടുക്കുമെന്ന് പറഞ്ഞു. ഇന്ന് പെട്രോളിന്റെ വില 105 രൂപയും ഡീസലിന്റെ വില 95 രൂപയാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താ, ഇനി പെട്രോൾ ഇല്ലാത്ത കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഇലക്ട്രിക്കിന്റെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത്. ഇതും അടുത്ത തട്ടിപ്പായിട്ട് വരാൻ പോകുക.